എത്ര കേട്ടാലും നാണമില്ലാത്ത ഉളുപ്പില്ലാത്ത ഒരു വർഗമാണ് ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരും നമ്മുടെ ഇതെല്ലാം നിയന്ത്രിക്കേണ്ട സഭാ നേതൃത്വവും എന്ന് കൂടുതൽ അടുത്തറിയുമ്പോൾ മനസ്സിലാക്കുമ്പോൾ സ്വയം ലജ്ജിച്ച് തല താഴ്ന്നു പോകുന്നു. ഇന്ന് കത്തോലിക്ക സഭയിലെ മുഴുവൻ വൈദികരും പിതാക്കന്മാരും കർദ്ദിനാളന്മാരും മാർപ്പാപ്പയും ആരുമാകട്ടെ, അവരൊക്കെ കർത്താവിനോട് ഒപ്പം നടക്കുവാനും ക്രിസ്തുവിന്റെ മക്കളെ, സഭാമക്കളെ ദൈവോന്മുഖരാക്കി ക്രിസ്തുവിലേക്ക് ഒപ്പം നടക്കാൻ പരിശീലിപ്പിക്കേണ്ടവരുമാണ്. ആ കാര്യത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരും സിറോ മലബാർ സഭയിലെ സിനഡ് നേതൃത്വവും, എല്ലാ സിനഡ് പിതാക്കന്മാരും എന്നെനിക്ക് അഭിപ്രായമില്ല, കുലംകുത്തികളായ കുറച്ച് പിതാക്കന്മാർ, ചിലരുടെ പേരെടുത്ത് പറയാതെ വയ്യ. ഒന്നാമതായി തട്ടിൽ പിതാവ്, രണ്ടാമതായി അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ പിതാവ്, മൂന്നാമത് 49 പിതാക്കന്മാരിൽ ഒപ്പിട്ടതിൽ പ്രധാനികളിൽ ഒരാളായ ഭരണികുളങ്ങര പിതാവ്, എടയന്ത്രം പിതാവ്, എഫ്രൈം നരികുളം പിതാവ്, പുത്തൻവീടിൽ പിതാവ്, ചിറ്റൂപ്പറമ്പിൽ പിതാവ്. ഇത് കൂടാതെ പ്രധാന വിഷയങ്ങളായി അവതരിച്ച രണ്ടു പേരുണ്ട്, മാർ ജോസഫ് പാമ്പ്ലാരി പിതാവ്, സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ പിതാവ്. മാർപ്പാപ്പ തീരുമാനിച്ച നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഡൈലൂഷൻ വരുത്തി സഭാവിരുദ്ധരെ സഭ ആസ്ഥാനത്ത് കൊണ്ടുവന്നിരുന്ന് സഭയുടെ ഔദ്യോഗിക ലെറ്ററപ്പാടിൽ മാർപ്പാപ്പയുടെ തീരുമാനത്തെ അട്ടിമറിക്കാനായി സമവായത്തിൽ ഒപ്പിട്ട പാമ്പ്ലാനി പിതാവും വാണിയപ്പുരയ്ക്ക് പിതാവും പുത്തൂർ പിതാവും. ഇത്തരത്തിലുള്ള വിഷവിത്തുകളെ മാറ്റി നിർത്തിയാൽ മറ്റു പിതാക്കന്മാരിൽ സിംഹഭാഗവും സഭയുടെ പരിശുദ്ധമായ കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പിലാക്കണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചവരാണ്. ഈ സാഹചര്യത്തിലാണ് ജൂലൈ 3 മുതൽ ഉള്ള തീരുമാനത്തെ അട്ടിമറിക്കുന്ന രീതിയിൽ ഒരു സിനഡാനന്തര അറിയിപ്പും ഒരു എക്സ്പ്ലനേഷണറി നോട്ടും പുറത്തിറങ്ങിയത്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല, ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ജൂലൈ 3 എറണാകുളത്തെ 300 വൈദികർക്ക്, 50 വൈദികരെ ഞാനിപ്പോഴും മാറ്റി നിർത്തും, കാരണം 33 ആഭിചാരക്കാർ, അവർ ഒരു കാരണവശാലും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികളിൽ ബലിയർപ്പിക്കാൻ യോഗ്യരല്ല. അവർക്ക് കുടപിടിച്ച 10 മറ്റു വൈദികർ, കുര്യാക്കോസ് മുണ്ടാടൻ അടക്കം, അങ്ങനെ 50 വൈദികരെ മാറ്റി നിർത്തിയാൽ 300 വൈദികർക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വൈദികരായി തുടരുവാനും കത്തോലിക്ക സഭയിൽ അംഗമായിരിക്കാനും സാധ്യതകളേറെ ഉണ്ടായിരുന്നു. അത് എറണാകുളത്തെ 300 വൈദികർ നഷ്ടപ്പെടുത്തി. ഇപ്പൊ പല ആൾക്കാരും പല വാദങ്ങളുമായി വരുന്നുണ്ട്, അവ ഞങ്ങൾ ഒറ്റ കുർബാന അർപ്പിക്കുന്നു. ഏതോ ഒരു സമയത്ത് നിങ്ങളീ കാണിക്കുന്ന കോപ്രാഞ്ചങ്ങളൊക്കെ ഇതിവിടെ മാത്രം കാണുന്നു എന്ന് നിങ്ങളാരും വിചാരിക്കരുത്. ഇതൊക്കെ റോമിൽ നിന്ന് നിരീക്ഷിക്കുന്ന ഒരാളുണ്ട്, അതൊക്കെ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ തോന്നിവാസ കുർബാനകൾ കൊണ്ട് ആർക്കെങ്കിലും കത്തോലിക്ക സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിൽക്കാമെന്നാണ് നിങ്ങളുടെ വ്യാമോഹമെങ്കിൽ നിങ്ങളേതോ സ്വപ്നലോക ജീവികൾ മാത്രമാണ്. സിറോ മലബാർ സഭയുടെ നേതൃത്വത്തോടും തട്ടിൽ പിതാവ് പുത്തൂർ പിതാവ് അടക്കം നിങ്ങളോടും ഒരേ ഒരു കാര്യം മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. എറണാകുളത്തെ 300 വൈദികർക്ക് കത്തോലിക്ക സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ തുടരാൻ ഉണ്ടായിരുന്ന സാഹചര്യം ജൂൺ 9 സർക്കുലർ അട്ടിമറിച്ചതിലൂടെ അവരെ സഭയിൽ നിലനിർത്താനുള്ള ആ ഒരു ശ്രമത്തെ പരാജയപ്പെടുത്തിയതും സിറോ മലബാർ സഭയുടെ നേതൃത്വമാണ്. തട്ടി പിതാവാണ്, പുത്തൂർ പിതാവാണ്, പാമ്പ്ലാരി പിതാവാണ്, സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ പിതാവാണ്, വിയോജന കുറിപ്പ് അറിയിച്ച 5 പിതാക്കന്മാരുമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സിറോ മലബാർ സഭയിലെ വിശ്വാസികൾ മാപ്പ് തരില്ല. ഒരേ സ്വരം ഒരേ
ജീവനം ഒരേ.